ഹലോ കൂട്ടുകാരെ, മലയാളി വീട്ടുവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. ഇത് അബുദാബിയിലെ സാദിദ് ഐലൻഡിലുള്ള ഒരു മ്യൂസിയമാണ്, ആർട്ട് ആൻഡ് സിവിലൈസേഷൻ മ്യൂസിയമാണ്. ലോവർ അബുദാബി എന്നാണ് ഇതിൻ്റെ പേര്. ഇന്ന് അവിടുത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് അവിടേക്ക് പോകുന്ന വഴിയാണ്. ഇതതിൻ്റെ മെയിൻ എൻട്രൻസാണ്. ഇവിടെ നിന്നാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. ഇതിനകത്ത് പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. നമുക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ആ മ്യൂസിയത്തിൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കും. ഇതൊക്കെ മ്യൂസിയത്തിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളാണ്. നല്ലൊരു ഭംഗിയുള്ള ബിൽഡിങ്ങാണ് ആ മ്യൂസിയം. ഈ മ്യൂസിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ മ്യൂസിയം നിൽക്കുന്നത് വെള്ളത്തിലാണ്. ഇതിൻ്റെ നാല് സൈഡും വെള്ളമാണ്. വെള്ളത്തിലാണ് ഈ ബിൽഡിങ് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് വെള്ളത്തിലാണോ നിൽക്കുന്നതെന്നൊന്നും നമുക്ക് തോന്നത്തില്ല. പക്ഷേ നമ്മൾ അതിൻ്റെ ചില വിൻഡോസിൽ, നമ്മൾ ചില അടുത്ത് പാസ് ചെയ്യുമ്പം അതിൻ്റെ വിൻഡോസ് കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് ഈ ബിൽഡിങ് വെള്ളത്തിലാണ് നിൽക്കുന്നതെന്ന്. ഇത് ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇതിന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറുന്നതിന് ടിക്കറ്റ് എടുക്കണം. അത് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് നേരത്തെ തന്നെ ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഒരാൾക്ക് 60 ദിർഹംസാണ് ഇതിൻ്റെ ചാർജ്, ടിക്കറ്റ് ചാർജ്. അതിനകത്ത് പല രാജ്യങ്ങളിൽ നിന്നുള്ള വസ്തുക്കൾ, പുരാതന വസ്തുക്കളാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. എല്ലാ രാജ്യങ്ങൾ, പല രാജ്യങ്ങളിൽ നിന്നുള്ള വസ്തുക്കളുണ്ട്. അതിൻ്റെ എല്ലാ ഡിസ്ക്രിപ്ഷനും അതിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഏത് രാജ്യത്തിൽ നിന്നുള്ളതാണ്, എത്ര വർഷം പഴക്കമുണ്ട് എന്നൊക്കെയുള്ള എല്ലാ വിശദമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വായിച്ചാൽ മനസ്സിലാവും ഇത് ഏത് രാജ്യത്തിൽ നിന്നുള്ളതാണ്, എത്ര വർഷം പഴക്കമുണ്ട്, എന്നാണ് ഇവിടോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെയുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് അതിൻ്റെ ആ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലഭിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലെ സാധനങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതെല്ലാം ഓരോന്നായിട്ട് നമുക്ക് കാണാം. എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്തായി പോവും. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. Thank you.
ഈ ബിൽഡിങ്ങിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വെളിയിലേക്ക് നോക്കിയാൽ അവിടെ പലതരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇത് അവിടുന്ന് കയാക്കിംഗ് ചെയ്യാൻ പറ്റും, അതിന് ആൾക്കാർ അവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് ഇതിനകത്ത് തന്നെ ഉണ്ട്. ഒരു റൂം പ്രത്യേകം സജ്ജീകരിച്ച ഒരു റൂമാണ്. ഇതിനകത്ത് ഫുള്ള് ത്രെഡ് കൊണ്ട് നൂല് കൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ വഴി കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതിനകത്ത് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ കയറി വഴി കണ്ടുപിടിച്ച് നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഇറങ്ങുന്നതാണ് ഈ ഇതിനകത്തെ ഒരു ഗെയിം എന്ന് പറയുന്നത്. അതും വളരെ മനോഹരമായ ഒരു കാഴ്ച, ഒരു നമുക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അതുപോലെ തന്നെ ഇതിനുള്ളിൽ ചിൽഡ്രൻസ് മ്യൂസിയം ഉണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ചിൽഡ്രൻസ് മ്യൂസിയം ഇപ്പോൾ കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ റൂഫും വളരെ മനോഹരമാണ്. സൺലൈറ്റൊക്കെ ഫിൽട്ടർ ചെയ്ത് നമുക്ക് അകത്ത് കിട്ടത്തക്കോണമാണ് അതിൻ്റെ റൂഫ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അത് നമ്മൾ താഴേന്ന് നോക്കുമ്പോൾ ഒരു മനോഹരമായിട്ട് അത് ഒരു വലിയൊരു ഡോം ഇരിക്കുന്നത് പോലെയാണ് നമുക്കത് തോന്നുന്നത്. നല്ല ഭംഗിയാണ്, അതിൻ്റെ റൂഫൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ കയറി അടുത്ത സൈഡിൽ കൂടാണ് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്നത്. നമ്മൾ വെളിയിൽ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അവിടെ ഒരു ഷോപ്പുണ്ട്. അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റും. ഈ പഴയ കാലത്തെ സാധനങ്ങളുമുണ്ട്, നമുക്ക് ഡെക്കറേഷനുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള കുറേ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവിടുന്ന് നമുക്ക് വേണമെങ്കിൽ മേടിക്കാനും പറ്റും. അങ്ങനെ ഞങ്ങൾ ബിൽഡിങ്ങിനകത്ത് നിന്ന് വെളിയിലേക്ക് വന്നു. വെളിയിൽ വന്നപ്പോഴത്തേന് കുറച്ച് രാത്രിയായി, സൂര്യനൊക്കെ അസ്തമിച്ചു. അപ്പോൾ ആ സമയത്തെ കാഴ്ചകളും കാണാൻ നല്ല ഭംഗിയാണ്. ആ കടലിൻ്റെ സൈഡിൽ നിന്ന് അവിടുത്തെ കാഴ്ചകൾ കാണാനും നല്ല ഭംഗിയാണ്. ഇപ്പം എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിപ്പം
ബിൽഡിംഗ് കടലിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ബിൽഡിങ്ങിലൊക്കെ ലൈറ്റ് ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ മ്യൂസിയത്തിലും ലൈറ്റുകളൊക്കെ ഇട്ടു. അതിനുശേഷം അവിടെ നിന്ന് നമ്മളെ ഒരു വണ്ടിയിൽ നമ്മളെ പാർക്കിങ്ങിലോട്ട് കൊണ്ടുവിടും അവർ. അപ്പം പാർക്കിങ്ങിലോട്ട് കൊണ്ടുവിടുന്നതിന് മുമ്പ് അവർ ഈ ആ വണ്ടിയിൽ നമ്മളെ അതിന് ചുറ്റും ഒന്ന് കൊണ്ട് കാണിച്ചായിരുന്നു. നല്ല ഭംഗിയാണ് കാണാൻ. അതിന് ചുറ്റും വെള്ളത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന ആ ബിൽഡിങ് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഞങ്ങൾ ആ വണ്ടിയിൽ കയറി ആ ബിൽഡിങ്ങിന് ചുറ്റും ഒന്ന് കണ്ടു. അതിനുശേഷം അവർ നമ്മളെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവിടും. അതിനാണ് ആ വണ്ടി അവർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ആ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു. നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള നല്ലൊരു സ്ഥലമാണിത്. മക്കൾമാർക്കൊക്കെ ഇഷ്ടപ്പെടും. വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത്. ഒരു ആർട്ട് ആൻഡ് സിവിലൈസേഷൻ മ്യൂസിയമാണിത്. അപ്പം നിങ്ങളും ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.